നമസ്കാരം. തിരുവനന്തപുരം മാറനല്ലൂരിൽ NSS കരയോഗം പ്രസിഡന്റ് അജയകുമാർ എന്ന വ്യക്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാറനല്ലൂർ പോലീസിനെതിരെയും ക്രൈംബ്രാഞ്ച് പോലീസുകാരനെതിരെയും ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നു. അജയകുമാറിനെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ചുവെന്നും മോഷണക്കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ പേര് അജയകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് റസൽപുരം വേട്ടമംഗലം ശ്രുതിയിൽ അജയകുമാർ ആത്മഹത്യ ചെയ്തത്. വസ്തുതർക്കത്തിന്റെ പേരിൽ പോലീസുകാരനായ സന്ദീപും പിതാവും മണിയനും ചേർന്ന് ഒക്ടോബറിൽ അജയകുമാറിനെ മർദ്ദിച്ചിരുന്നു. ഭാര്യ ചിത്രയുടെ മുന്നിൽ വെച്ചാണ് സന്ദീപും പിതാവും ചേർന്ന് അജയകുമാറിനെ ക്രൂരമായി മർദ്ദിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ അജയകുമാർ മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് പരാതി വാങ്ങിവെച്ചത് അല്ലാതെ കേസെടുത്തിരുന്നില്ല. തുടർന്ന് 5 ദിവസങ്ങൾക്ക് ശേഷം അജയകുമാർ കാര്യം അന്വേഷിക്കാൻ പോയപ്പോൾ വിവരാവകാശ പ്രകാരം കേസിന്റെ വിവരങ്ങൾ രേഖാമൂലം ചോദിച്ചു. എന്നാൽ വിവരാവകാശ രേഖ നൽകാതെ പോലീസ് ഉടൻ കേസ് രജിസ്റ്റർ ചെയ്ത് റസീപ്റ്റ് നൽകി. കേസിൽ നിന്ന് പോലീസുകാരനെ ഒഴിവാക്കിയിരുന്നു. തുടർന്ന് നവംബർ മാസത്തിൽ അജയകുമാറും സന്ദീപിന്റെ പിതാവ് മണിയനുമായുള്ള തർക്കത്തിൽ ഇവർ അജയകുമാറിന്റെ പേരിൽ മോഷണം, പീഡനം, വധശ്രമം എന്നിവ ഉൾപ്പെടെ ആരോപിച്ച് പരാതി നൽകി. തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ മോഷണത്തിന്റെ തുമ്പ് തേടി പോലീസ് അജയകുമാറിന്റെ വീട്ടിലെത്തുകയും ചെയ്തു. പോലീസ് അജയകുമാറിന്റെ വീടാകെ പരിശോധന നടത്തി. തുടർന്ന് 10 ദിവസം നാട്ടിൽ നിന്ന് മാറി നിന്ന ശേഷം അജയകുമാർ ജാമ്യം നേടി. തുടർന്ന് തന്നെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അജയകുമാർ മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ അജയകുമാറിനെതിരെ നേരത്തെ എടുത്തിരുന്ന മോഷണം, പീഡനം തുടങ്ങിയ സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞു. ഈ വകുപ്പുകൾ കുറവ് ചെയ്തതായി കാണിച്ച് കാട്ടാക്കട DYSP റിപ്പോർട്ടും നൽകി. എന്നാൽ തന്നെ മർദ്ദിച്ചവർക്കെതിരെ പോലീസ് നടപടി എടുക്കാതിരിക്കുകയും കള്ളപ്പരാതി നൽകിയവർക്കൊപ്പം നിൽക്കുകയും ചെയ്തതിൽ അജയകുമാർ വിഷമത്തിലായിരുന്നു എന്ന് ഭാര്യ ചിത്ര പറയുന്നു. കള്ളക്കേസാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞുവെങ്കിലും പൊതുസമൂഹത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കാത്തതിന്റെ വിഷമത്തിലായിരുന്നു ആയിരുന്ന അജയകുമാറിനെ സന്ദീപ് വീണ്ടും നിരന്തരം ശല്യം ചെയ്തതായും ഭാര്യ പറയുന്നു. തുടർന്നാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സന്ദീപിന്റെ പേരെഴുതി വെച്ച് കരയോഗം കെട്ടിടത്തിൽ അജയകുമാർ തൂങ്ങി മരിച്ചത്. പോലീസുകാരന് വേണ്ടി പോലീസ് തങ്ങൾക്ക് നീതി നിഷേധിച്ചതിനെ തുടർന്നാണ് അജയകുമാറിന്റെ ആത്മഹത്യയെന്നും ഭാര്യ ചിത്ര പറയുന്നു. ഭർത്താവിന്റെ ആത്മഹത്യക്ക് കാരണമായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും അവർക്ക് നിയമപ്രകാരമുള്ള ശിക്ഷ നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു.